ഇന്നത്തെ കാലത്ത് പലരാലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർ ചെയ്യുന്ന റോളുകളെ പറ്റി, അവരുടെ അഭിനയത്തെ പറ്റി പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, കളിയാക്കുന്നു. കാലം കഴിഞ്ഞെന്ന് അവരുടെ മേൽ ലേബൽ ചെയ്യുന്നു. പ്രായം 50, 60, 70 കഴിഞ്ഞ അവർക്ക് മുകളിലേക്ക് ട്രോളുകളും കളിയാക്കലുകളും സോ കോൾഡ് 20 skits വിതറുന്നു. ഇന്ന് കാണുന്ന ചില ഹിറ്റുകളുടെ പേരിൽ കമ്പാരിസൺ നടത്തി അവരുടെ മാറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരാരും അറിയുന്നില്ലല്ലോ, ചെളിപുരണ്ട മരതകക്കല്ലിന് മുകളിലേക്ക് എത്ര ചെളിയിനി വാരി വിതറിയാലും ഒരു കാലത്ത് എല്ലാവരുടെ കണ്ണുകളെയും ഈറനണിയിപ്പിക്കുകയും ഭ്രമിപ്പിക്കുകയും ചെയ്ത ആ മരതകത്തിന്റെ തിളക്കം ഒരു കാലത്തും ഇല്ലാതായി പോകില്ലെന്ന്, എത്ര ആഴങ്ങളിൽ കൊണ്ടുചെന്ന് അതിനെ കുഴിച്ചിട്ടാലും അതിന്റെ പ്രഭ തലകാലങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എത്തുമെന്ന്. അവർ കീഴടക്കിയ മനസ്സുകളും ഹൃദയങ്ങളും അവരുടെ ഓർമ്മകളാൽ മാത്രം നിറയും. നിങ്ങൾ കളിയാക്കുന്ന അതേ മുഖങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളെ അത്ര കണ്ട് മനോഹരമാക്കിയതെന്ന് അവർ മനസ്സിൽ തട്ടിപ്പറയും. നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥയാണെന്ന് പറയുന്നത് പോലെ 20കളിലെ ബാല്യങ്ങൾ കാണാത്ത ആ സ്വപ്ന ധരണിക അവർക്കെന്ന് മഞ്ഞമാണ്, ഒരു വലിയ നഷ്ടമാണ്. ലെറ്റ് സീ അവർ വിന്റേജ് ഹീറോസ്, ഓൾ ടൈം ചാമിങ് സീനിയേഴ്സ് ഓഫ് മോളിവുഡ്. അയാളിന്ന് ട്രോളുകൾ മാത്രം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ക്യാരക്ടറിനെയും അഭിനയത്തെയും കുറച്ചധികം കാലമായി കളിയാക്കുന്നു. തിരിച്ചുവരവുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത്രയും വലിയ സപ്പോർട്ടൊന്നും പുതിയ തലമുറ അയാൾക്ക് നൽകിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പഴയ തലമുറ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. കാരണം അയാൾ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കിയവർ ആരും അയാളുടെ കഴിവിനെ ചോദ്യം ചെയ്യില്ല. മാസും ക്ലാസും ആറ്റിറ്റ്യൂഡും ഒരുപോലെ വഴങ്ങുന്ന എത്രയധികം കഥാപാത്രങ്ങളെയാണ് അയാൾ അവിസ്മരണീയമാക്കിയിട്ടുള്ളത്. അയാളുടെ അഭിനയത്തിലുള്ള സംശയങ്ങൾക്ക് കളിയാട്ടം എന്ന സിനിമ മാത്രം മതി ഉത്തരമായി. ഷേക്സ്പിയറിന്റെ ഒതല്ലോ എന്ന നാടകം മലയാളത്തിൽ സിനിമയായി മാറിയപ്പോൾ അതിലെ നായകന്റെ പെർഫെക്റ്റ് ഡെപ്പിക്ഷൻ ആയിരുന്നു കളിയാട്ടത്തിൽ നമ്മൾ കണ്ടത്. ഇനിയും പറയണമെങ്കിൽ ബദ്ലഹേം ഡെന്നീസിനെ നമ്മൾ കണ്ട സമ്മർ ഇൻ ബദ്ലഹേമും ഡോക്ടർ നരേന്ദ്രന്റെ ഒപ്പം നമ്മൾ കണ്ണീരണിഞ്ഞ ഇന്നലെയും അയാളുടെ കാലിബറിന്റെ നേർ ആവിഷ്കാരം തന്നെയായിരുന്നു. കൂട്ടത്തിൽ വ്യത്യസ്തമായി നമ്മളെ ചിരിപ്പിച്ച മിന്നൽ പ്രതാപനെയും മറക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അയാൾ ക്രിയേറ്റ് ചെയ്ത ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത് മാസ് വേഷങ്ങൾ തന്നെയാണ്. നാടൻ നസ്രാണിയുടെ വേഷം, ക്രൗഡ് ഫേവറേറ്റായി മാറിയ വാഴുന്നവരും ലേലവും ആരും മറക്കില്ല. പിന്നെ ഒരു മലയാളിയോട് ചെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട പോലീസ് വേഷം ആരുടേതെന്ന് ചോദിച്ചാൽ ഒറ്റ പേരെ അവർക്ക് പറയാനുണ്ടാകൂ. കമ്മീഷണറും ഭരത്ചന്ദ്രൻ IPSഉം ഉൾപ്പെടുന്ന നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് പറയാനുണ്ടാകും. അയാളുടെ ചില ഔട്ട്റേജിംഗ് ഡയലോഗ് ഡെലിവറികൾ കണ്ട് നമ്മൾ എത്രയോ വട്ടം കോരിത്തെറിച്ചിരുന്നു പോയിട്ടുണ്ട്. അതെ, അയാളെ നമ്മൾ ഒരിക്കലും മറക്കാനോ ഇകഴ്ത്താനോ പാടില്ല. അയാളെ പൂർണ്ണമായി അറിയുന്നവർക്ക് അത് സാധിക്കുകയുമില്ല. 90കളുടെ മാസ് ഹീറോ, ദ ഗ്രേറ്റ് സുരേഷ് ഗോപി. ഇനിയും പറയാൻ പോകുന്നത് ഇതുപോലെ ഒരവസ്ഥയിൽ നിൽക്കുന്ന മറ്റൊരാളെ കുറിച്ചാണ്. ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അയാൾ വെറും ട്രോൾ മെറ്റീരിയലാണ്. ചില മീമുകളിൽ മാത്രം ജീവിക്കുന്ന, ചെറിയ വേഷങ്ങളിൽ ഭേദമില്ലാതെ അഭിനയിക്കുന്ന ഒരു ആക്ടർ. എടുത്തു പറയുന്നു, ഇത് ഇന്നത്തെ സിനിമകൾ മാത്രം കാണുന്ന ഒരുത്തൻ മാത്രമേ വിചാരിക്കൂ. അവർ പണ്ടത്തെ സിനിമകൾ ഓരോന്നായി കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ വാക്കുകൾ അവർ തന്നെ മാറ്റി പറയും. അയാൾ നിങ്ങളെ ആവേശിപ്പിക്കും, ചിരിപ്പിക്കും, കണ്ണുകൾ ഈറനണിയിക്കും. പറയണമെങ്കിൽ എത്രയെത്ര സിനിമകൾ, എത്രയെത്ര മനസ്സുകവർന്ന കഥാപാത്രങ്ങൾ. അയാളന്ന് ഓരോ മലയാളി കുടുംബത്തിലെയും അംഗമായിരുന്നു. ഒരു വീട്ടിലെ ഏട്ടനായും അനിയനായും മകനായും ഭർത്താവായും ഒക്കെ അയാൾ ജീവിച്ചു. നമ്മളെ ചിരിപ്പിച്ചു വഴിക്കാക്കിയ കാവടിയാട്ടവും മേലെപ്പറമ്പിൽ ആൺവീടും പട്ടാഭിഷേകവും ഫ്രണ്ട്സും ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മകളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അസാധ്യമായ കോമഡി ടൈമിങ്ങുകൾ എന്നും നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഹാപ്പി ഹസ്ബൻഡ്സിലെ ആ കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ സീനൊക്കെ അയാളെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടു പറ്റും. ഇനി ഇമോഷണൽ രംഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയും ഇയാൾ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. ഓമനത്തം തോന്നുന്ന മൂന്നാം പക്കത്തിലെ ബാസി നമ്മളെ ഒന്നും അറിയാതെ കരയിപ്പിച്ചപ്പോൾ അത്രത്തോളം റിലേറ്റബിൾ ആയിട്ടുള്ള മനസ്സിനക്കരയിലെ ആ ചെറിയ സീൻ നമ്മുടെ മനസ്സിലെ വിങ്ങലായി മാറി. ഉത്തമനിലെ ആ മുഴുനീള നായക കഥാപാത്രവും നമ്മുടെ കണ്ണിൽ കണ്ണുനീർ അണിയിച്ചു. അതെ, അയാൾ എല്ലാം ചെയ്യുന്ന നടനാണ്. 90കളെ പുഷ്പിതമാക്കിയ ജനങ്ങളുടെ സ്വന്തം നടൻ, എന്നും മലയാളിയുടെ ഫേവറേറ്റ് ജയറാം. മോശം ചിത്രങ്ങൾ, മോശം അഭിപ്രായങ്ങൾ, മോശം നടൻ എന്ന ഖ്യാതി. അഭിനയിച്ച സിനിമകളിൽ ഭൂരിഭാഗവും തിയേറ്ററിൽ പരാജയമായിരുന്നു. അയാളുടെ മാസ് വർക്കൗട്ട് ആവുന്നില്ല, കോമഡി ടൈമിംഗ് ശരിയല്ല, ഒന്നും കൺവിൻസിംഗ് ആകുന്നില്ല.
കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് ഈ തലമുറക്കാർ പറയുന്നുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ സിനിമയിലേതുപോലെ അയാൾക്ക് കഴിഞ്ഞൊരു കാലമുണ്ട്. ആ മനുഷ്യന് മാത്രമല്ല മലയാള സിനിമാ പ്രേമികൾക്കും മറക്കാൻ കഴിയാത്ത ഒരു കാലം. അയാളെപ്പോലെ നമ്മളെ ചിരിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന് കരുതിയിരുന്നൊരു കാലം. അയാളുടെ കലങ്ങിയ കണ്ണുകൾക്ക് നമ്മുടെ കണ്ണീര് പടർത്താൻ കഴിഞ്ഞിരുന്നൊരു കാലം. അയാളുടെ സിനിമകൾ കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന കാലം. ഇന്ന് കാണുന്ന പലരെയും നിങ്ങൾ അയാൾക്ക് മേലെ പ്രതിഷ്ഠിക്കുന്നു. അയാളെക്കാൾ നന്നായി കോമഡി ചെയ്യുമെന്ന് പറയുന്നു. എന്തു കണ്ടിട്ടാണ് നിങ്ങളിത് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കോമഡിയിൽ അയാളെ വെല്ലുന്നത് പോയിട്ട് അയാൾക്കൊപ്പം പോലും നിൽക്കാൻ ഇന്നത്തെ ഒരു യുവതാരമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വട്ടമല്ല പലവട്ടം അയാളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അയാളിലെ കൊമേഡിയന്റെ സക്സസ് ലിസ്റ്റ് പറഞ്ഞു തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നും രണ്ടുമല്ല നമ്മളെ ചിരിപ്പിച്ച അത്രത്തോളം കഥാപാത്രങ്ങൾ ആ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. അസാധ്യമായ കോമഡി ടൈമിംഗ് കൊണ്ട് നമ്മുടെ ചുണ്ടിൽ ചിരി വളർത്തിയ വെട്ടവും ഇന്നും നിലനിൽക്കുന്ന മിസ്റ്റർ ബട്ട്ലറും ഗെറ്റപ്പ് ചേഞ്ച് കൊണ്ടും ഹാസ്യാവതരണം കൊണ്ടും നമ്മളെ ഞെട്ടിച്ച കുഞ്ഞിക്കൂനനും ഇന്നും ജീവിക്കുന്ന തമാശകളിൽ നമ്മൾ കാണുന്ന കുബേരനും എന്നും എപ്പോഴും മലയാളിയെ ചിരിപ്പിക്കുന്ന കല്യാണരാമനും ഇതിനു മുകളിൽ ഒരു കോമഡി സിനിമ വരാനില്ലെന്ന് കണ്ടവരെല്ലാവരും വിലയിരുത്തുന്ന CID മൂസയും ഇതിനെല്ലാം പുറമെ പഞ്ചാബി ഹൗസും മീശമാധവനും തെങ്കാശിപ്പട്ടണവും പാണ്ടിപ്പടയും തുടങ്ങി എണ്ണമറ്റ സിനിമകൾ അതിനുള്ള പ്രൂഫ് തന്നെയാണ്. കോമഡി കൂടാതെ ഇമോഷണൽ രംഗങ്ങൾ പെർഫെക്ഷനിൽ കൈകാര്യം ചെയ്ത ജോക്കറും മേഘവും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്. മാസിലും അയാൾ പിന്നോട്ടല്ല. വാളയാർ പരമശിവമായി അസാമാന്യ ഫാൻ ബേസ് സൃഷ്ടിച്ച റൺവേയും മികച്ച ആറ്റിറ്റ്യൂഡ് കാണിച്ച ഡോണും അതിനുള്ള ഉത്തരങ്ങളാണ്. അതെ, അയാൾക്ക് കഴിയാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ പേരിന് തന്നെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു. 90s മറ്റെല്ലാവരെക്കാളും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചതുകൊണ്ട് തന്നെയാണല്ലോ ജനപ്രിയ നായകൻ എന്ന ലേബൽ അയാൾക്ക് ചാർത്തപ്പെട്ടത്. എല്ലാ കുടുംബങ്ങളുടെയും നായകൻ, നമ്മുടെ കുട്ടിക്കാലങ്ങളെ മനോഹരമാക്കിയ വൺ ആൻഡ് ഓൺലി ദിലീപ്. You cannot score against Dilip. ഇനി പറയാൻ പോകുന്നയാളുടെ സമകാലിക സ്ഥിതി നേരത്തെ പറഞ്ഞവരുടേതുപോലെയല്ല. അയാളെ കളിയാക്കുന്നവർ ഇന്ന് അധികമില്ല. അയാളുടെ അഭിനയത്തെ നോക്കി വണ്ടറടിക്കുന്നവരുടെ എണ്ണം തന്നെയാണ് ഇന്ന് അധികം. അയാളുടെ വ്യക്തിമുദ്ര പതിക്കുന്ന കാലമാണ് ഇന്നും നിലവിലുള്ളത്. എന്നിട്ടും ഈ ലിസ്റ്റിൽ എന്തിന് ഇയാൾ എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ഭൂതകാലത്തെ അവിസ്മരണീയമാക്കിയ സീനിയേഴ്സിന്റെ കൂട്ടം അയാളില്ലാതെ പൂർണ്ണമാകില്ല. പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന സത്യം കൂടെ മനസ്സിലാക്കുമ്പോൾ. ഇന്നുള്ള അയാളുടെ കാലം അത്ഭുതം തന്നെയാണ്. 70s പോലും പ്രേക്ഷകരെ വണ്ടറടിപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയമാണ് അയാൾ കാഴ്ചവെക്കുന്നത്. ഭ്രമയുഗവും റോഷാക്കും കാതലും പോലെയുള്ള സിനിമകൾ ഇക്കാലത്ത് അഭിനയിച്ചു ഫലിപ്പിക്കാൻ അയാളെ കൊണ്ടേ കഴിയും. പഴയകാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. അയാൾ നടന വിസ്മയമായി മാറിയത് ചുമ്മാതല്ല എന്ന് മനസ്സിലാക്കാൻ പണ്ടത്തെ അയാളുടെ സിനിമാ ലിസ്റ്റ് തന്നെ മതി. എല്ലാ രീതിയിലും ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അഭിനയത്തിന്റെ വ്യത്യസ്തമായ തലത്തിലേക്ക് അയാൾ പലവട്ടം മൂളിയിട്ടിട്ടുണ്ട്. ഒരേ സമയം മാസ് കാണിച്ച് കയ്യടി വാങ്ങാനും കണ്ണു നിറച്ചുകൊണ്ട് കരയിക്കാനും അയാൾക്കറിയാം. ഇതിൽ നിന്നും വ്യത്യസ്തമായതും ഏറെയാണ്. മൃഗയിലെ വാരുണ്യൊക്കെ വൺസിന്റെ ലൈഫ് ടൈം ക്യാരക്ടറാണ്. സൂര്യമാനസത്തിലെ പുട്ടുറുമീസ് മറ്റാരും എടുക്കാൻ മടിക്കുന്ന ഒന്നായിരുന്നു. ലിസ്റ്റ് ഇനിയും നീട്ടിയാൽ വിധേയനും മതിലുകളും തനിയാവർത്തനവും രാപ്പകലും ഉൾപ്പെടെ നിരവധി സിനിമകൾ നിങ്ങൾക്ക് കാണാം. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ഓരോ സിനിമകളും കാണുമ്പോൾ നമ്മൾ ചോദിക്കും. എന്തിനു സംശയിക്കുന്നു, അത് അയാൾ തന്നെയാണ്. എല്ലാ കാലത്തും ജനമനസ്സുകളിൽ ഇടം പിടിക്കുന്നവൻ. നമ്മുടെ ബാല്യം തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം മെഗാസ്റ്റാറായും അതിലുപരി മികച്ചൊരു നടനായും വാഴുന്ന ആരാധകരുടെ സ്വന്തം ഇക്ക ഓൾ ടൈം ബെസ്റ്റ് മമ്മൂട്ടി. ഈ അവസാനം പറയാനുള്ളത് ഒരാളെ കുറിച്ച് മാത്രമാണ്. ആരാധകരുടെ കാര്യത്തിൽ കുറവുകളൊന്നുമില്ലെങ്കിലും അയാളുടെ അഭിനയം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമായി. ചില മോശം സിനിമകളിലൂടെ അയാളും ട്രോൾ മെറ്റീരിയലായി. അയാൾക്കെതിരെ കളിയാക്കലുകൾ നിറഞ്ഞു. പക്ഷെ ഹേറ്റ് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്നവർ അറിഞ്ഞില്ല അത് അവർ തന്നെ അറിയാതെ അണിഞ്ഞ മുഖം മൂടി മാത്രമാണെന്ന്. ആ മുഖം മൂടിക്കപ്പുറം വെളിപ്പെടുന്നൊരു സത്യമുണ്ടെന്ന്. ആ സത്യം പറയുന്ന മനസ്സിൽ മലയാള സിനിമയുടേതല്ല ലോക സിനിമയുടെ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഒരാൾ ആദ്യം ചോദിക്കുന്നത് അയാളുടെ പേരാണ്. ഒരാൾ ആദ്യം കാണുന്നത് അയാളുടെ മുഖമാണ്.
അതിനു കാരണമായി എന്നും നിലനിൽക്കുന്നത് അയാളുടെ അഭിനയത്താൽ കെട്ടിപ്പടുക്കപ്പെട്ട വലിയ അഭിനയ സാമ്രാജ്യം തന്നെയാണ്. ഇന്നുള്ളതിൽ വെച്ച് ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും അതിലെ ഏതൊരു നായക നടനെ എടുത്താലും ഇയാൾ ചെയ്തു വെച്ചതിൻ്റെ അത്രയും ചെയ്ത ഒരാളെ നമുക്ക് കണ്ടെത്താനാകില്ല. അയാൾ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ടെന്നല്ല, അയാൾ സ്ട്രോങ് അല്ലാത്ത യാതൊരു മേഖലയും ഇല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. കുറച്ചുകാലം ഒന്ന് പിന്നോട്ട് മറിച്ചാൽ അയാൾ ചെയ്തു വെച്ച സിനിമകളുടെ പേരുകളൊന്ന് തപ്പി നോക്കിയാൽ അത് നിങ്ങൾക്ക് സ്വയം തന്നെ വെളിവാകും. അഭിനയത്തിൽ ഇന്നുള്ള എല്ലാവിധ രസങ്ങളും എല്ലാവിധ ഭാവങ്ങളും അതിൻ്റെ പ്രിസിഷനിൽ അയാൾ അഭിനയിച്ചു കാണിച്ചിട്ടുണ്ട്. അയാൾ അന്ന് ചെയ്തു വെച്ച വെർസറ്റൈൽ കഥാപാത്രങ്ങൾ പോലെ ഒന്ന് അവകാശപ്പെടാൻ മലയാളത്തിൽ മറ്റാർക്കും ഒന്നുമില്ല. മാസ് കാണിക്കാൻ അയാളേക്കാൾ മികച്ചവനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേവാസുരവും ആറാം തമ്പുരാനും നരസിംഹവും സ്ഫടികവും അടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കാണിക്കാനുണ്ട്. ഇനി മാസ് വിട്ട് തമാശയോ ഇമോഷനോ ആറ്റിറ്റ്യൂഡോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ, അതിലെല്ലാം ഇയാൾ പീക്കാണെന്ന് കാണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരുപാടധികം ഉദാഹരണങ്ങളുണ്ട്. 90s ഇത്രത്തോളം ക്യൂട്ടായ മറ്റൊരു നായകൻ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. അയാളുടെ ആ ഐക്കോണിക് ആൻഡ് ക്യൂട്ട് സ്മൈൽ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ ജീവിക്കുന്നുണ്ട്. ഒരേ സമയം ജനമനസ്സുകളിൽ സ്ഥാനം നേടുകയും അതോടൊപ്പം സിനിമ എന്ന കലയുടെ മൂർത്തി രൂപമാവുകയും അയാൾ ചെയ്തു. ഇരുവരും വാനപ്രസ്ഥവും സദയവും വടക്കുനാഥനും മഹവും ഇന്നും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത സിനിമകളായി നിലനിൽക്കുമ്പോൾ അയാളുടെ പഴയ സിനിമകൾ ഓരോന്നും നമ്മൾ വീണ്ടും വീണ്ടും കണ്ട് രസിക്കുമ്പോൾ ഇന്നത്തെ പാഴ്വാക്കുകൾക്ക് ഓരോന്നും 1000 ഉത്തരങ്ങൾ നമ്മൾ തന്നെ കൊടുക്കുന്നു. അതെ, മലയാള സിനിമയുടെ ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ച ആ രാജാവ് തന്നെ. കംപ്ലീറ്റ് ആക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലയാളത്തിന്റെ ഓൾ ടൈം സൂപ്പർ സ്റ്റാർ, നൺ അദർ ദാൻ മോഹൻലാൽ.